തന്റെ ടൈറ്റൻ രൂപത്തിലേക്ക് മാറിയെങ്കിലും അവൻ നന്നായി അവശനായിരുന്നു എറൻറെ കാര്യവും മറുത്തായിരുന്നില്ല അവനും ക്ഷീണിച്ചു പോയിരുന്നു എറിന്റെ ഒരു ഇടിയിൽ റെയ്നർ അപ്പുറത്തേക്ക് തെറിച്ച് വീണു എന്നാൽ റെയ്നറിനെ ഈ ഒരു അവസ്ഥയിൽ ഇല്ലാതാക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എന്ന് എറൺ മിക്കാസിയോട് പറയുന്നു തൽക്കാലത്തേക്ക് പോരാട്ടം അവസാനിപ്പിച്ച് സർവേ കോപ്സ് ഇവിടെ നിന്ന് പിൻവാങ്ങാനായി ഒരുങ്ങുകയാണ് ഈ കാഴ്ചകളെല്ലാം നേരിൽ കണ്ട് ഗാബിക്ക് തന്റെ പ്രതികാരത്തെ അടക്കി നിർത്താനായി കഴിയുന്നുണ്ടായിരുന്നില്ല സർവേ കോപ്സിലെ ഓരോരുത്തരായി എയർഷിപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു എറനെ അകത്തേക്ക് പിടിച്ചു കയറ്റാനായിട്ട് ആർമിൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ എറനെ അകത്തേക്ക് ആർമിൻ വലിച്ചിട്ടപ്പോൾ ലിവൈ അവനെ കാത്തിരിക്കുകയായിരുന്നു ഹോ നിനക്കിപ്പോ സമാധാനമായല്ലോ ഇവിടെ ഇത്തരത്തിൽ ഒരു യുദ്ധഭൂമി ഉണ്ടാക്കിയത് അത് നീ ഒറ്റൊരുത്തനാണെന്ന് ലിവൈ പറയുമ്പോൾ കത്തിൽ ഞാനെല്ലാം വ്യക്തമായി തന്നെ എഴുതിയതാണല്ലോ എന്ന് എറൻ തിരിച്ചു ചോദിക്കുകയാണ് അതെ ഇവിടെ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാക്കിയിട്ട് എത്ര പേരുടെ ജീവനാണ് നിന്റെ കാരണം ഇല്ലാതായതെന്ന് അറിയാമോ ഈ സമയത്ത് പുറത്തുണ്ടായിരുന്ന ജീനിനോട് ഗാരിസൺ റെജിമെന്റിലെ ഒരു കാഡറ്റ് നിങ്ങളൊക്കെ അകത്തേക്ക് പോയിക്കോ ബാക്കി സ്ക്വാഡിനെ ഞാനായി അകത്തേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നു എന്തായാലും ഇങ്ങനെയൊരു പോരാട്ടം അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഉണ്ടായി എന്നാലും അതിൽ വിജയം കൈവരിച്ചു നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ശത്രുക്കളോട് ജയിച്ചിരിക്കുകയാണ് ഈ പോരാട്ടം ഇനി എത്ര നാൾ ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല വിജയം നമ്മൾ ആഘോഷിക്കണമെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന തന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാനായി ഗാബി ഈ എയർഷിപ്പിന്റെ പിന്നാലെ ഓടി പോകുമ്പോൾ ഫാൽക്കോ അവളെ തടഞ്ഞു വെച്ചു നീ എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ പിന്നാലെ പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്റെ കൺമുന്നിൽ വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലാതായി ഒരു എൽ ഡിയൻ ആയിട്ടും മാർലി സൈന്യം നമ്മളെ സംരക്ഷിച്ചു പക്ഷെ അവരെല്ലാവരും പോയില്ലേ ഈ എൽ ഡിയൻ ഒരു അഭിമാനമാവണമെന്നും ലോകം പൂർണ്ണമായി അംഗീകരിക്കണമെന്നും പ്രവർത്തിച്ചില്ലേ നമ്മൾ പക്ഷെ അവർ അതെല്ലാം നശിപ്പിച്ചു എന്നാൽ ഫാൽക്കോ ഇത് കേട്ട് പറഞ്ഞു നമ്മുടെ മാർലൈ സൈന്യവും അവരുടെ നാട്ടിൽ പോയിട്ട് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രതികാരമാണ് നമ്മൾ കണ്ടത് ഇത് കേട്ട ഗാബി പിന്നെയും പറയുകയാണ് പക്ഷേ അവർ യഥാർത്ഥ ചെകുത്താന്മാരാണ് അവരെ ഞാൻ ഇല്ലാതാക്കും എന്നിട്ട് എയർഷിപ്പിന് താഴെ തൂങ്ങിക്കിടന്നിരുന്ന ഗാരിസൺ റെജിമെന്റിൽ ഉണ്ടായിരുന്ന ആ കാഡറ്റിനെ അവൾ വെടിവെച്ചിട്ടു അദ്ദേഹത്തിന്റെ ഈ ത്രീ ഡി ഗിയർ പ്രവർത്തിപ്പിക്കാനായി അവൾ പഠിക്കുകയും ചെയ്തു ഫാൽക്കോ ഇത് കണ്ടുകൊണ്ട് ഓടി വരുമ്പോഴേക്ക് അവൾ ഇവിടെ നിന്ന് ആ എയർഷിപ്പിലേക്ക് കയറി പറ്റാനായിട്ടുള്ള പ്ലാനിലായിരുന്നു കോൾട്ട് അവരുടെ അടുത്തേക്ക് വന്ന് ഇത് തടയാൻ നോക്കുമ്പോഴേക്ക് ഗാബിയുടെ പിറകെ ആയിട്ട് ഫാൽക്കോ കൂടി എയർഷിപ്പിലേക്ക് കയറിപ്പോയിരുന്നു അകത്തെത്തിയ അവൾ ഉടനടി തന്നെ ഒരു ഷോട്ട് അടിച്ചു അത് കൊണ്ടത് നമ്മുടെ സാഷയ്ക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ തിരിഞ്ഞു നോക്കിയതായിരുന്നു പക്ഷെ കൊണ്ടത് ഒരു വെടിയുണ്ട അങ്ങനെ വീണ സാഷയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒഴുകി പോവാനായി തുടങ്ങി എന്നാലും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് കഴിക്കാൻ ഒരു കഷ്ണം ഇറച്ചി കിട്ടുവോ എന്ന് ആകെ ആകമൊത്തം പേടിച്ചും അതുപോലെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് നമ്മുടെ സർവേ കോപ്സ് ഈ സമയത്ത് പീക്ക് പറയുന്നുണ്ട് ഞങ്ങളെ ചതിച്ച ആ സൈനികൻ ശരിക്ക് അതൊരു പെണ്ണായിരുന്നു റെയ്നർ മൂന്ന് വർഷം മുൻപ് പാരഡൈസ് ദ്വീപിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അന്നുണ്ടായിരുന്ന യുദ്ധക്കപ്പലിൽ ഉണ്ടായിരുന്നു അവളാണ് നമ്മളെ ചതിച്ചതെന്ന് അത് ശരിക്ക് സർവേ കോപ്സിലുള്ള ലൂമിയോ എന്ന സൈനികയായിരുന്നു ഇവിടെ ഗാബി ഇപ്പോഴും സർവേ കോപ്സിലെ ഓരോരുത്തരെയായി കുറ്റപ്പെടുത്താൻ തുടങ്ങി നിങ്ങൾ ചെകുത്താൻ വംശത്തെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് അവൾ പറഞ്ഞു ാണ് ഇവിടെ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന സി കെ ഇവർ കാണുന്നത് ശരിക്ക് സി കെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല സി കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലീവായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളെ തടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു ഹാൻജി ആ സമയം ഇവിടെ നിന്ന് കോപ്പിറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് എരനോട് പറഞ്ഞു നീ എപ്പോഴൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ജീവൻ പണയം വെച്ച് ഞങ്ങൾ നിന്നെ രക്ഷിക്കാനേ വന്നിരുന്നില്ലേ പക്ഷെ ഇത്തവണ നീ ശത്രുവിലെ നട നടക്കുകയാണ് ചെയ്തത് നിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ട് എത്ര ജീവനുകൾ നമ്മളുടെ ഇടയിൽ ഇല്ലാതായി എന്ന് നിനക്കറിയാമോ അതുകൊണ്ട് തന്നെ നിന്നിലുള്ള ഞങ്ങളുടെ സകല വിശ്വാസവും പോയിരിക്കുന്നു എന്ന് ഹാൻജി എറനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സീക്ക് പെട്ടുപോയ പോലെ തന്നെ ജോ ടൈറ്റിനെയും കാർട്ട് ടൈറ്റിനെ കൂടി പിടികൂടാനായിട്ടും ഇവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു അത് നടന്നില്ല ആ സമയത്താണ് കോണി വന്ന് ആ സങ്കടകരമായ വാർത്ത പറഞ്ഞത് നമ്മളെ വിട്ട് നമ്മുടെ സാഷ പോയിരിക്കുന്നു അവളുടെ അവസാന ആഗ്രഹം എന്തായിരുന്നു എന്ന് എറൻ ചോദിക്കുമ്പോൾ അവൻ മറുപടി പറഞ്ഞു ഒരു കഷ്ണം ഇറച്ചി കഷ്ണം വേണമെന്ന് മാത്രമായിരുന്നു അവൾ ചോദിച്ചിരുന്നതെന്ന് ഇതെല്ലാം തന്നെ നിന്റെ തെറ്റാണെന്ന് ജീൻ ഇപ്പോൾ എറനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മളെ ഇത്രക്കധികം ആഹ്ലാദിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു ക്യാരക്ടർ അതായിരുന്നു സാഷ അവൾ ഇനി നമ്മളുടെ കൂടെയില്ല ആ ദുഃഖ വാർത്ത കൂടി നമ്മളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കുറെയൊക്കെ ഇമോഷണൽ ആയിരുന്നു ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന മറ്റൊരു കാര്യമാണ് എറൻ ശരിക്ക് തന്റെ പ്രകാരം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു മിഷൻ ആയിരുന്നു ഇത് ഈ കത്തുകൾ അവൻ അയച്ചു കൊണ്ടിരുന്നത് അതായത് ഇവിടത്തെ അവസ്ഥയും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് ഇവർ മുൻകൂട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ തന്റെ ടീമിനോട് എരൺ കത്തുകളിലൂടെ അയച്ചു പറയാറുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ഉള്ളിലുള്ള ഈ പ്ലാൻ അരനുകൂടി അറിയുന്നുണ്ടായിരുന്നില്ല അവന്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് പ്രതികാരം മാത്രമായിരുന്നു അതായത് അവരുടെ ജന്മനാടിനെ നശിപ്പിച്ച അവരുടെ ഭാഷയിലെ ചെകുത്താന്മാരായിട്ടുള്ള ഈ മാർലൈക്കാരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള പ്രതികാര ബുദ്ധി കൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ ഒരു യുദ്ധഭൂമി ഉണ്ടാക്കിയത് ഇതിൽ പിന്നീടുണ്ടാക്കിയ ആർമിന്റെ പ്ലാൻ പ്രകാരമാണ് അവരിവിടെ പോരാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ എന്തുകൊണ്ടും ഇവിടെ നടന്നിട്ടുള്ള ഇവിടുത്തെ ജീവനൊക്കെ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി എരനാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സോ നമുക്ക് ഇതിൽ കൂടുതൽ വിശകലനവും കാര്യങ്ങളും ഒന്നും വേണമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നുഴഞ്ഞു കയറാനായിട്ട് റെയ്നർ ആദ്യം ഇവിടേക്ക് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു സമയം എന്ന് പറയുന്നത് അന്ന് എർവിൻ അവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധമുണ്ടായിരുന്നല്ലോ ആ യുദ്ധം കഴിഞ്ഞ് നമ്മുടെ ബീസ്റ്റ് ടൈറ്റൻ റെയ്നറിനെ രക്ഷിച്ചെടുത്തോണ്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പോരാട്ടം നടക്കുന്നതിന്റെ മൂന്ന് വർഷം മുൻപാണ് നമ്മൾ സീസൺ ത്രീയുടെ എൻഡ് കണ്ടത് എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത് അപ്പോ ഇവിടേക്ക് നുഴഞ്ഞു കയറാനായിട്ട് റെയ്നറും കൂട്ടരും ഒക്കെ അവിടെ നിന്ന് കപ്പൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സർവേ കോപ്സിലെ കുറച്ച് ആളുകൾ ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ഭാവിയിൽ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവരയച്ചിരുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി എറൻ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കി തീർത്തത് ശരിക്കും ഒരു രക്തകളം എന്ന് തന്നെ നമുക്ക് പറയാനായി സാധിക്കും അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് അല്ലെങ്കിൽ ഇനി ഇവിടെ എന്ത് നടക്കുമെന്ന് അറിയാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുള്ളത് ഗാബി ഫാൽക്കോ അവർ അവിടെ ഇനി എന്ത് ചെയ്യും അവർ അവിടെ നിന്ന് ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും സർവേ കോഫ്സിന്റെ ഇടയിൽ നിന്ന് അത് നടത്തിക്കുമോ ഇനി ഇവർ ഭാഷയിൽ പറയുന്ന ആ ചെകുത്താൻ ഭൂമിയായിട്ടുള്ള പാരഡൈസ് ദ്വീപിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവരുടെ അവസ്ഥ അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഗാവിയും ഫാൽക്കോയും എന്ത് ചിന്തിക്കും ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ പിന്നെ നമ്മുടെ ക്യു എൻ എയുടെ കാര്യം നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നത് നമ്മൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരാത്തതല്ല ഫോർത്ത് എപ്പിസോഡ് ഒരു ലെവൽ വരെ എത്തണം എന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ക്യു എൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടു വരും അപ്പോ നമ്മൾ വിചാരിക്കുന്നത് കൺഫ്യൂഷ്യസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാം ചേർത്തവർ ഒറ്റ ക്യു എൻ ആയിട്ട് ചെയ്താൽ മതിയല്ലോ അതാവുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാവും അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ എപ്പോഴൊക്കെ വന്നോട്ടെ അതൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് തന്നേക്കാം കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ടത് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അടുത്ത എപ്പിസോഡിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ എപ്പിസോഡിന്റെ എൻഡിൽ തന്നെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി മറക്കാതെ എനബിൾ ചെയ്യാട്ടോ എന്നാൽ മാത്രമാണ് ഇടുന്ന ഓരോ എപ്പിസോഡ്സും നിങ്ങൾക്ക് മിസ് ആവാതെ കാണാനായി സാധിക്കുകയുള്ളൂ സോ അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം അതുവരേക്കും ബൈ